ഒരുപാട് അറ്റവും ഉണ്ടാവും. എന്താ മനസ്സിലാക്കേണ്ടത്? പള്ളിയിലേക്ക് പോകാൻ പോലും എന്ത് വേണം? എന്ത് വേണം? സമ്മതം വേണം. അപ്പൊ പിന്നെ വേറൊരിടത്തേക്ക് പോകാൻ സമ്മതം വേണമെന്നുള്ളത്. പള്ളി എന്ന് പറഞ്ഞാൽ എന്താ? ഇബാദത്ത് നടക്കുന്ന സ്ഥലം. ആ പള്ളിയിലേക്ക് സ്ത്രീക്ക് പോകണമെങ്കിൽ ആരുടെ അനുവാദം വേണം? പുരുഷന്റെ അനുവാദം വേണം. എങ്കിൽ അങ്ങനെയാണ് കാര്യമെങ്കിൽ എവിടെ പോകാനും എന്ത് വേണം? അനുവാദമാണ്. അതെന്തിനാ? അതാണ് സെക്യൂരിറ്റി. ഇസ്ലാമിന്റെ സെക്യൂരിറ്റി അതാ. ഒരു സ്ത്രീക്ക് ഫീൽ അർജാലു ഖവ്വാമൂന അലന്നിസാ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ സ്ത്രീകളെ അടക്കി ഭരിക്കേണ്ടവനാണ് എന്നല്ല. ഈ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ആർക്ക് നൽകണം? സ്ത്രീക്ക് നൽകാൻ പുരുഷന് സാധിക്കണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു സംവിധാനം. സുന്നത്ത് നോമ്പ് നോക്കാൻ പാടില്ല. ഭർത്താവിന്റെ അനുവാദമല്ലാതെ സുന്നത്ത് നോമ്പ് നോക്കരുത് എന്നാണ് നബിയുടെ വാചകം. ലാ തസൂമു ഇംറാഅത്തുൻ ഇല്ലാ ബിഇദ്നി സൗജിഹ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ നോമ്പ് നോക്കാൻ പാടില്ല. സുന്നത്ത് നോമ്പാട്ടോ, ഫർളല്ല. സുന്നത്ത് നോമ്പ് നോക്കാൻ പാടില്ല. ഉംറയും ഹജ്ജും പാടില്ല. സുന്നത്തായ ഹജ്ജും ഉംറയും ഭർത്താവിന്റെ അനുവാദമല്ലാതെ പാടില്ല. നിർബന്ധമായ ഹജ്ജും ഉംറയും ഭർത്താവിന്റെ അനുവാദമല്ലാതെയും ചെയ്യാം. പക്ഷെ മഹ്റം വേണം. കൂടെ യാത്ര ചെയ്യാൻ വിവാഹം നിഷിദ്ധമായ ആരെങ്കിലും വേണം. ഉണ്ടെങ്കിൽ പറ്റും. ഞാൻ ആ വിഷയം അങ്ങനെ പറയണത് എന്തിനാന്ന് വെച്ചാൽ അത് ശരിക്കും കൂടെ മനസ്സിലാകാൻ. ഇങ്ങനെ ഇതാണ് ഭർത്താവുമായി ഉണ്ടായിരിക്കേണ്ട ബന്ധം. ഇനി വളരെ ഗൗരവമുള്ള ഒരു വിഷയം പറയേണ്ടത് എന്താ അറിയോ? ഇത് വല്ലാത്തൊരു ഗൗരവമുള്ള സംഗതി പറയാണ്. എന്താ വെച്ചാൽ, ഈ പുരുഷന്മാർ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഒരു സിദ്ധാന്തമാണ്, ഒരിക്കലും ഒരു പുരുഷൻ ഒരു അന്യസ്ത്രീയെ സൗന്ദര്യാസ്വാദനത്തിന് വേണ്ടി നോക്കാൻ പാടില്ല. എല്ലാവർക്കും അറിയാലോ, തിരിച്ചും പാടില്ല, തിരിച്ചും പാടില്ല. അത് അതിനൊക്കെ നബി പറഞ്ഞു, സിന, കണ്ണിന് സിനയുണ്ട്, സിനാഹ അന്നലർ, ചെവിക്ക് സിനയുണ്ട്, സിനാഹ അസ്സമ, കേൾക്കൽ അതാണ്. ആ അതിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതൊക്കെ കേട്ടാൽ അതെന്തായി? വ്യഭിചാരമായി. കാണൽ എന്താണ്? വ്യഭിചാരമാണ്. ഓരോ അവയവങ്ങൾക്കും എന്തുണ്ട്? വ്യഭിചാരമുണ്ട്. പക്ഷെ വല്ലാത്ത സങ്കടമാണ് ഇന്നത്തെ കാല. ഇന്ന് മുസ്ലിം ചെറുപ്പ ഈ വീക്ഷണത്തിൽ ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരൊക്കെ എന്താണ്? വ്യഭിചരിക്കുകയാണ്. ആരാണ് കുറ്റക്കാർ? ആരാ കുറ്റക്കാർ? ശരിയാണ്, താത്തണം. കുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. മുഅ്മിനീങ്ങളോട് പറയണം നബിയെ, അവരവരുടെ കണ്ണുകൾ താഴ്ത്തട്ടെ, അവരുടെ ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കട്ടെ. പക്ഷെ കണ്ണ് താഴ്ത്താൻ കഴിയോ? ഈ പോക്ക് പോയാൽ കണ്ണ് താഴുവോ? രണ്ട് കാരണം. ഒന്ന്, എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു പുരുഷൻ തൻ്റെ മകളുടെ അല്ലെങ്കിൽ തൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ തൻ്റെ സഹോദരിയുടെ സൗന്ദര്യപ്രകടനം കാരണമായി ഏതെങ്കിലും ഒരു പുരുഷൻ അവളിലേക്ക് നോക്കിയാൽ ഈ പുരുഷൻ മാത്രമാകുന്നു കുറ്റക്കാരൻ എന്ന് ഒരു രക്ഷിതാവും കരുതണ്ട. മനസ്സിലായി ഞാൻ പറഞ്ഞു? അങ്ങനെ ആരും കരുതണ്ട. മനസ്സിലായില്ലേ? എല്ലാ സൗന്ദര്യവർദ്ധക വസ്തുക്കളുമായിട്ടാണ് മുപ്പത്തിയേഴ് ഇറങ്ങ. മനസ്സിലായില്ലേ? എങ്ങോട്ടിറങ്ങ? പുറത്തേക്ക് ഇറങ്ങ അല്ലേ. അപ്പൊ ഏതാണു എന്താവും നോക്കിപ്പോവും. അങ്ങനെയാണ് പഠിച്ചവനും ആണിനെ സൃഷ്ടിച്ച്, നിവൃത്തിയില്ല. ആ ഒരു ആകർഷണ വലയത്തിലാണ് അള്ളാഹു ഈ പുരുഷനെ സൃഷ്ടിച്ചിട്ടുള്ളത്. നോക്കിപ്പോവും. അപ്പൊ സഹോദര സഹോദരി മനസ്സിലാക്കണം, രക്ഷിതാക്കൾ മനസ്സിലാക്കണം, സുപ്രധാനമായ ബാധ്യത. പുരുഷനേക്കാൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കമന്റ് അടിക്കുന്നുവെങ്കിൽ, കണ്ണടിക്കുന്നുവെങ്കിൽ, അങ്ങോട്ട് നോക്കുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സ്ത്രീക്കുണ്ട്. ഇനി ഇപ്പം വല്ലാതെ ഒരു കംപ്ലൈൻ്റ് ഉള്ള വിഷയം എന്താ പറയുക, പ്രത്യേകിച്ച് നമ്മളെ ഈ ദുബായ് മാതിരിയുള്ള സ്ഥലം, ഈ ഒരു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സാധനമുള്ള സ്ഥലത്ത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും. എന്താ വെച്ചാൽ, മാർക്കറ്റിങ്ങിൽ സ്ത്രീകളുണ്ടാവും. സ്വാഭാവികമായിട്ടും മൗലവി മൂപ്പര് വല്ലാണ്ട് നോക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാനൊരു താല്പര്യമല്ല. പിന്നെ പറഞ്ഞ് പറഞ്ഞ് അവസാനം സംഗതി കൊണ്ട് പറയണം, എന്ത്, ആ ഇങ്ങനെ മൂപ്പരെ കൂടെ മാർക്കറ്റിങ്ങിൽ ഇന്ന ഒരു ആളുണ്ട്, ഒരു ഒരു ഞാൻ പറയണ്ടല്ലോ വിഷയം, ആർക്കും തോന്നരുതേ എന്നെ കുറിച്ചാണ് പറയണത്. എന്താ പ്രശ്നം? പുരുഷന് കുറ്റമുണ്ട്, ഞാൻ കുറ്റമില്ല എന്ന് പറഞ്ഞു. അത് പുരുഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ പറയും. ഇവിടെ സ്ത്രീക്ക് അടിസ്ഥാനപരമായ കുറ്റമുണ്ട്. അതെന്താ അറിയോ? അതെന്താ? എല്ലാ സഹോദരിമാരും മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായി നിർദ്ദേശിച്ച ഒരു സംഗതിയുണ്ട്. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ വരേണ്ടത് മുഴുവൻ സൗന്ദര്യവും പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന രൂപത്തിലായിരിക്കണം. അതാണ് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. മുഴുവൻ സൗന്ദര്യം, ഏതൊക്കെ രൂപത്തിൽ തൻ്റെ സൗന്ദര്യം ആ ഒരു പുരുഷനെ ഇക്കിളിപ്പെടുത്തുന്ന രൂപത്തിൽ പ്രദർശിപ്പിക്കാനാവുമോ അങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടായിരിക്കണം ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ വരേണ്ടത്.
ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ആലോചിച്ച് നോക്ക്. പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പൗഡർ വേണം, കൺമിഷി വേണം, മറ്റു സാധനം വേണം, കോസ്മെറ്റിക്സ് വേണം, ക്രീം വേണം, ഒക്കെ വേണം അല്ലേ? ഹേ, എങ്ങനെ? പിന്നെ പുറത്തേക്ക് ഇറങ്ങണേ നല്ല തേച്ച് മിനിക്കുക, നല്ല ഡ്രസ്സ് വേണം. ഹേ, ഇതൊക്കെ ഇട്ട് എങ്ങനെ പുറത്തേക്ക് പോകാൻ പറ്റുമെന്നാണ് ആര് ചോദിക്കണത്? നമ്മുടെ സഹോദരിമാർ ചോദിക്കണത്. തിരിച്ചു ചോദിക്കണം, തിരിച്ചാ വരേണ്ടത്. ഈ ഈ സംഗതി, ഈ പറഞ്ഞ എല്ലാം വേണ്ടത്, ഈ ഒരുക്കവും ഈ ഈ അടിച്ചു പൊളിക്കുന്ന രീതിയും ഒക്കെ വേണ്ടത് എവിടെയാ? വീടിനകത്താണ്. എവിടെയല്ല? പുറത്ത്. പുറത്തേക്ക് പോകുമ്പോൾ ഇവള് ഭയങ്കര ഉഷാറായിരിക്കും. അകത്തോ ഇങ്ങനെയും സ്വാഭാവികമായിട്ടും പുറത്തേക്ക് പോണ ഭർത്താവ് എന്താവും? ഇങ്ങനെയുള്ള ഒരുത്തിയെ നോക്കിപ്പോവും. ആരാണ് ഉത്തരവാദി? ഈ പുരുഷൻ മാത്രമാണോ? ഞാനൊരു പുരുഷപക്ഷ വായനയല്ല, ജീവിതത്തിന് വേണ്ടി, ജീവിതം ധന്യമാകാൻ. ഒരുപാട് പ്രശ്നങ്ങളുടെയും ഒരുപാട് ആവലാതികളുടെയും അവസാന വാക്ക് എന്ന നിലക്കാണ് എൻ്റെ സഹോദരിമാരുടെ ശ്രദ്ധയിൽ ഞാൻ ഇത് പെടുത്തുന്നത്. ഇവിടെ ദുബായിലെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന മാർക്കറ്റിങ്ങിലുള്ള ഒരു പുരുഷൻ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളെ കാണുന്നത് സർവവിധ സർവവിധ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും ഒരു നിറകുടമായാണെങ്കിൽ സ്ത്രീകളെ നിങ്ങൾക്ക് സാധിക്കണം അവരെ പിടിച്ചു വെക്കാൻ. എങ്ങനെ പിടിച്ചു വെക്കാൻ? അവരുടെ മനസ്സിനെ റാഞ്ചാൻ, മനസ്സിനെ റാഞ്ചിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. എങ്ങനെ? നിങ്ങളുടെ സൗന്ദര്യം ഈ പുരുഷന്റെ മുമ്പിൽ നിങ്ങൾ പ്രകടിപ്പിക്കണം. എൻ്റെ സഹോദരിമാർ അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യൂല, ഏറ്റവും ചീഞ്ഞ നാറിയ വേഷമായിട്ടായിരിക്കും ഇവിടെ. എന്താ നീ കുളിക്കാത്തതെന്ന് വെച്ചാൽ, ഇല്ല കുറച്ചും കൂടി പാത്രം കഴുകാണ്ട് അവൻ കൂടി കഴുകി കഴിഞ്ഞിട്ട് കുളിക്കാന്ന്. അപ്പം മൂപ്പത്തിയാർ കൈ കഴിയുമ്പോഴേക്ക് ഇയാളോ, ഇയാളെ പണി കഴിഞ്ഞിട്ടുണ്ടാവും അല്ല? സ്വാഭാവിക കാരണം ഉപരി ക്ഷീണിച്ചാകവശനായിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് കുറ്റം മുഴുവൻ ആർക്ക്? പുരുഷന്. അവൻ അവിടെ പോകുന്നു, അങ്ങോട്ട് നോക്കുന്നു, അങ്ങോട്ട് നോക്കുന്നു, ഒരു സ്നേഹമില്ല, ഇങ്ങോട്ട് വരാൻ തന്നെ താല്പര്യമല്ല. ആരുണ്ടാക്കേണ്ടത് വരാൻ താല്പര്യം? അപ്പൊ സഹോദരിമാരെ, ഇതൊരു ഒരു 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 ഗൗരവമുള്ള വിഷയം എന്ന നിലക്ക് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെ ദീനാണ്. അതല്ലാതെ മറ്റേതെങ്കിലും മറ്റേതെങ്കിലും ഒരു 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 ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു തത്വം പ്രസംഗിക്കുകയാണെന്ന് നിങ്ങൾ കരുതരുത്. ഇത് നമ്മുടെ വിശ്വാസമാണ്, ദീനാണ്. ആ ദീന് എന്ന നിലക്കാണ് നാം ഇതിനെ കാണേണ്ടത്. ആ ദീന് എന്ന നിലക്ക് നാം ഇതിനെ കാണണം. അങ്ങനെ കണ്ടെങ്കിൽ മാത്രമേ സഹോദരിമാരെ നമുക്ക് യഥാർത്ഥത്തിൽ ജീവിതം സമ്പന്നമാകൂ, സമൃദ്ധിയുള്ളതാകൂ. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ നാം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, ഇഹപര ജീവിതത്തിൽ വിജയമുണ്ടാവുകയുള്ളൂ. ഇനി വേറൊരു പ്രശ്നം, ഗൗരവമുള്ളൊരു പ്രശ്നം നമ്മുടെ സമുദായത്തിലുള്ളത് സ്ത്രീകളുടെ ആഭരണ വസ്ത്ര ഭ്രമമാണ്. ഞാൻ കുറേ കാലം ഇതൊക്കെ അങ്ങനെ പറയണമെന്ന് വിചാരിച്ചു, പക്ഷേ ഇപ്പം പറയണതിലൊരു കാര്യമുണ്ട്. ഏതായിരുന്നാലും അത് ശരിക്കും മനസ്സിലാക്കും വേണം. ആഭരണം എന്നുള്ളത് സ്ത്രീക്ക് അതിനോട് ഭ്രമമുണ്ടാവും, സ്വാഭാവികമാണ്. കാരണം സ്ത്രീയിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ? അദ്ദുനിയാ മതാ, ദുനിയാവ് വിഭവമാണ്, ചരക്കാണ്. വഖൈറു മതാ ഇദ്ദുനിയാ, ഈ ദുനിയാവിലെ ഏറ്റവും നല്ല ചരക്ക് ഏതാ? അൽ മർഅത്തു, പെണ്ണാണ്. പെണ്ണെന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല. അടുത്ത വാചകം അസ്സാലിഹ, സാലിഹത്തായ പെണ്ണെന്നാ. എന്താ സാലിഹ എന്ന് പറഞ്ഞാൽ? എന്തിനും പറ്റണ പെണ്ണെന്നാ അതിൻ്റെ അർത്ഥം. നല്ല പെണ്ണ്, എൻ്റെ മനസ്സിനിഷ്ടം, ഭർത്താവിൻ്റെ മനസ്സിനിഷ്ടമുണ്ടാക്കുന്ന, അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പെണ്ണ്, അതാണെന്ത്? അൽ മർഅത്തു അസ്സാലിഹ. ഈ പെണ്ണ് ആരായിരിക്കണം? ഇവൾക്ക് ആഭരണമാകാം അവളുടെ സൗന്ദര്യം സംരക്ഷിക്കാനും സൗന്ദര്യം കാണിക്കാനും ഒക്കെ ആഭരണമാകാം, അവൾക്ക് വസ്ത്രമാകാം. പക്ഷേ ഇതൊന്നും എന്താകരുത്, ഇതൊന്നും ഒരു ഭ്രമത്തിലേക്ക് പോകരുത്. എല്ലാ വർഷവും ഇങ്ങനെ ആഭരണം മാറ്റുന്ന ആൾക്കാർ, ഒരു ചേഞ്ച്, എന്ത് മാറ്റം? എന്തിനതിങ്ങനെ എല്ലാ വർഷവും മാറ്റണേ? ആ, അങ്ങനെ നമ്മളതിനൊരു രീതി നിശ്ചയിക്കണം. ശരിയാണ്, നിങ്ങൾക്ക് കഴിവുണ്ടാവും, പൈസ, പക്ഷേ കഴിവും പൈസയും അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവം പറഞ്ഞ വാചകം കേൾക്കണോ? വൈലുൽ ലിന്നിസാഇ മിനൽ അഹ്മറൈൻ, വൈലുൽ ലിന്നിസാഇ മിനൽ അഹ്മറൈൻ, സ്ത്രീകൾക്ക് വൈലുൻ. വൈലെന്താ നിങ്ങൾക്കറിയാലോ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ എന്ന് പറഞ്ഞാൽ വൈലാണ്. രണ്ടർത്ഥമാണ് അതിനുള്ളത്, ഒന്നുകിൽ നാശം, അല്ലെങ്കിൽ വെയിൽ എന്ന് പറഞ്ഞാൽ വാദിൻ ഫി ജഹന്നം, നരകത്തിലുള്ള ഒരു താഴ്വരാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതിൻ്റെ കാരണം പറഞ്ഞത് മിനൽ അഹ്മറൈൻ, രണ്ട് ചുവന്ന വസ്തുക്കൾ. സ്ത്രീകൾ ഈ രണ്ട് ചുവന്ന വസ്തുക്കളോട് വല്ലാത്ത അറ്റാച്ച്മെന്റാ, അതുകൊണ്ട് അവർക്ക് നാശം. എന്താ? ഒന്ന് അദ്ദഹബു, സ്വർണം. പറയണ്ടല്ലോ അതിൻ്റെ വിഷയം അല്ലേ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ
ഈ സ്ത്രീധനം എന്നൊക്കെ പറയുന്നത്, ഈ മുമ്പ് നമ്മളെ ഈ സ്ത്രീധനം ഇപ്പം എല്ലാവരും പറയാൻ തുടങ്ങിയല്ലോ, സ്ത്രീധനം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. മനസ്സിലായല്ലേ? എന്തായിരുന്നാലും അതൊരു ശരിയല്ല എന്ന് പറയുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട്. അതൊരു നല്ല സ്വഭാവമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സ്ത്രീധനം വർദ്ധിപ്പിക്കുന്നതും ഉണ്ടാക്കുന്നതും സ്ത്രീകൾ തന്നെയാണ് ആണ്. ഒരു രക്ഷിതാവ് പടുത്ത ദിവസം എന്നോട് പറഞ്ഞൊരു സംഗതി, കല്യാണം നിശ്ചയിച്ച ഒരു പെൺകുട്ടിയുടെ രക്ഷിതാവാണ് ഈ രക്ഷിതാവ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ മോളോട് സംസാരിച്ച മോള് പറഞ്ഞു, ഒരു 500 പവനിലൊന്ന് കുറച്ച് എനിക്ക് വേണ്ടട്ടോ. അപ്പം ഈ പറഞ്ഞ രക്ഷിതാവ് ഒരു 500 കൊടുക്കാൻ കഴിവുള്ളവനാണ്, പക്ഷെ എന്നാലും മൂപ്പരൊന്ന് ഞെട്ടിയെന്നാ പറഞ്ഞു. ഇത്ര അവകാശബോധം ഉണ്ടല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം, വൈലുൻ വൈലുൻ ലിന്നിസാഇ മിനൽ അഹ്മറൈൻ, ഒന്ന് സ്വർണം. ഇനി രണ്ടാമത്തത് ഏതാറിയോ, വൽ മഅസ്ഫർ, നമ്മളെ പട്ട് എന്ന് പറയണ സാധനം, പട്ട്.